ഇന്നത്തെ മൂന്ന് വായനകളെയും കോർത്തിണക്കുന്ന ആ സുന്ദരമായൊരു ഇഴയടുപ്പം കണ്ടെത്തി നമുക്ക് മടങ്ങാം പുതിയ ജീവിതങ്ങളിലേക്ക്. ആമോസ് 9 അധ്യായം അവസാന അധ്യായമാണത്. കഠിനമായ ശാസനങ്ങളുടെയും താക്കീതുകളുടെയും ഭീഷണമായ ദർശനങ്ങളുടെയും ആധിക്യത്തിന് ശേഷം ആമോസ് ദൈവത്തിന്റെ സാന്ത്വന വചസ്സുകൾ കൊണ്ടൊരു കുളിർച്ചാർത്തൊരുക്കുന്നു ആ അവസാന വരികളിൽ. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം പ്രവാസത്തിലേക്ക് അയക്കപ്പെട്ടു എന്ന് ആദ്യമൊക്കെ ദൈവം പറഞ്ഞിരുന്ന തന്റെ ജനത്തെ തിരിച്ചുകൊണ്ടുവരും എന്നൊരു മനംമാറ്റം ദൈവത്തിനുണ്ടായി എന്ന് തോന്നുന്നു 9:14 വായിച്ചാൽ. പൂർവ്വകാലങ്ങളിലെ സ്നേഹബന്ധത്തിന്റെ ആദിമ വിശുദ്ധിയിലേക്കുള്ള ആ വീണ്ടെടുപ്പ്, തിരിഞ്ഞുപോയവരെ തിരികെ പിടിക്കുക എന്നൊരു പദപ്രയോഗം കൊണ്ടാണ് ഈ പുനരുദ്ധാരണത്തെയും വീണ്ടെടുപ്പിനെയും അവിടെ കുറിക്കുന്നത്. ഷുബ് ഷെബൂത്ത്, തിരിയുക എന്നർത്ഥം വരുന്ന ഷൂബ് എന്ന പദം തന്നെയാണ് ഇന്ന് നമ്മുടെ സൂത്രവാക്യം. അന്ന് ദാവീദിന്റെ കൂടാരങ്ങളെ ദൈവം പുതുക്കി പണിയും, മതിലുകളുടെ കേടുപാടുകൾ തീർക്കും. പല വെയിലും മഴയും കൊണ്ടിട്ടുള്ളതാണ് ദാവീദിന്റെ കൂടാരം. പഴകിയും ദ്രവിച്ചും കുത്തിക്കീറപ്പെട്ടും മറ്റും അത് മണ്ണോട് അടിയേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അതിനെ വീണ്ടെടുക്കുകയാണ്. ആമോസ് 5 അധ്യായത്തിൽ നാം കണ്ട മണ്ണിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ലാതിരുന്ന ഇസ്രായേൽ കന്യകയുടെ നേർക്ക് അവരുടെ ദിവ്യ മണവാളനായ കർത്താവ് തന്റെ സ്നേഹകരങ്ങൾ നീട്ടുകയാണ്. അന്ന് ഗിരിശൃംഗങ്ങളിൽ നിന്ന് മുന്തിരി വീഞ്ഞ് ഇറ്റിറ്റ് വീഴും. പ്രവാചകന്റെ നാവിൽ നിന്ന് ഇറ്റിറ്റ് വീണ വചനത്തെ പരിഹസിച്ച ദേശം തന്നെയാണിത്. എന്നാൽ ദൈവം ആ ചോരക്കണക്കുകൾ മേലിൽ ഓർക്കുന്നില്ല. വിതച്ചു കഴിയുന്നതിന് മുൻപേ വിള പാകമാകുന്നു. കൊയ്ത്തുകാരൻ അതുകൊണ്ട് വിധക്കാരനെയും പിന്നിലാക്കുന്നു. അത്ര സമൃദ്ധമാണ് ദൈവത്തിന്റെ ഈ നവയുഗം. ഇന്ന് 85 സങ്കീർത്തനം, അതിന്റെ ആദ്യ ഭാഗത്ത് ഷൂബ് എന്ന ആ വാക്ക് 3 കടന്നു വരുന്നുണ്ട്. വീണ്ടെടുപ്പ് എന്നർത്ഥത്തിലും മാനസാന്തരപ്പെടുക എന്നും വീണ്ടും വീണ്ടും എന്ന അർത്ഥത്തിലും ആത്യന്തികമായി ദൈവത്തിന്റെ കരുണയെയും വിശ്വസ്തയെയും ധ്യാനിക്കുന്നൊരു സങ്കീർത്തനമാണത്. ഇന്നലെ 117 സങ്കീർത്തനം ഉയർത്തിപ്പിടിച്ച അതേ രണ്ട് വാക്കുകൾ, ഹെസെദ് കരുണ, അമൂന വിശ്വസ്തത. തന്റെ കാരുണ്യം കാണിക്കുന്നതിൽ ദൈവം ഒരിക്കലും പിന്നോക്കം പോവുകയോ പിന്തിരിയുകയോ ഇല്ല. അവൻ കാരുണ്യത്തിന്റെ വീണ്ടും വീണ്ടുമുള്ള ദാനത്തിലൂടെ തന്നെയാണ് നമ്മെ വീണ്ടെടുക്കുന്നതും. എന്നാൽ അതിന്റെ കൂടെ നമ്മുടെ മാനസാന്തരവും തീർച്ചയായും വേണം. ദൈവം നമ്മിൽ നിറയുന്നതോടൊപ്പം നമ്മളും ദൈവത്തിൽ വളരുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സമാധാനം, ശാലവും അനുഭവിക്കുന്ന വിശുദ്ധർ, ഹസിദീമായി നാം മാറും. പഴയ വിഡ്ഢിത്തങ്ങളിലേക്കും വ്യർത്ഥതകളിലേക്കും മടങ്ങിപ്പോകാത്തവനാണ് വിശുദ്ധൻ എന്ന് സങ്കീർത്തനം 85:8 പറയുന്നു. ഇന്ന് സ്നാപകന്റെ ശിഷ്യർ ഫരിസേയരോട് കൂട്ടുചേർന്ന് യേശുവിനോട് ഉപവാസത്തെ സംബന്ധിച്ചൊരു ചോദ്യം ഉയർത്തുകയാണ്. അതിന് തൊട്ടു മുൻപ് ചുങ്കക്കാരനായ മത്തായിയുടെ വീട്ടിൽ യേശു വിരുന്നിരുന്നതാണ് അവരെ ചൊടിപ്പിച്ചത്. ആ അവസരത്തിൽ ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അസ്ഥിവാരം ഒന്ന് ചികഞ്ഞു നോക്കിയിരുന്നു. യേശു 3 ഉപമകളിലൂടെ അവർക്ക് ഉത്തരം നൽകുന്നു. ഒന്ന് മണവാളന്റെയും അവന്റെ തോഴന്മാരുടെയും ഉപമ, യേശയ്യ 61:10, 62:5, ജെറമിയ 33:11. ഇതെല്ലാം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെ ദിവ്യ മണവാളനായി അവതരിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. സങ്കീർത്തനം 85 നമ്മളോടൊപ്പം കുടികൊള്ളുന്ന ദൈവമഹത്വത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചിരുന്നു ഷഖാൻ. കോരഹിന്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണത്. അതിനാൽ തന്നെ ദേവാലയത്തിലെ പരിശുദ്ധ സാന്നിധ്യം അതിലൊരു മുഖ്യ പ്രമേയമാണ്. കാരണം അവർ ദേവാലയ ശുശ്രൂഷകരും സംഗീതജ്ഞന്മാരുമായിരുന്നു. ഇതേ ദൈവം നമ്മുടെ ഇടയിൽ തന്റെ കൂടാരമുറപ്പിച്ച് തന്നെയാണ് വാഴുന്നത്. അങ്ങനെ രക്ഷകനും പുനരുദ്ധാരകനുമായ ദൈവം കൂടെയുള്ളപ്പോൾ നാം എന്തിനു വിഷാദിക്കണം എന്നാണ് നാഥൻ ചോദിക്കുന്നതിന്റെ സാരാംശം. യോഹന്നാൻ 3:29 സ്നാപക യോഹന്നാൻ പോലും ദിവ്യ മണവാളനായ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദമനുഭവിക്കുന്ന നവവധുവായി തന്നെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. എന്നിട്ടും അവന്റെ ശിഷ്യന്മാർക്ക് ഇന്ന് ചോദ്യം പിശകുന്നു. പതിവില്ലാത്ത വിധം ഫരിസേയരോട് കൂട്ടുകൂടിയതുകൊണ്ടാകാം സമ്പർക്കം മൂലം ഫരിസേയന്മാരുടെ കപട വിശ്വാസം എന്ന വ്യാധി അവർക്കും പകർന്നു കിട്ടിയത്. ഈശോ ഒരിക്കലും ഉപവാസത്തെ വില കുറച്ച് കാണുന്നില്ല. എന്നാൽ ഉപവസിക്കുന്നവൻ എങ്ങനെ ഉപവസിക്കണമെന്ന് അവൻ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചു തന്നതുമാണ്. അതാണ് ക്രിസ്ത്യതയുടെ പുതുമ. എന്നാൽ മണവാളൻ നമ്മിൽ നിന്ന് എടുക്കപ്പെടുന്നൊരു സമയം വരും. യെശയ്യ 53:18 സൂചനയാണത്. നമ്മുടെ അനർത്ഥങ്ങൾ കൊണ്ട് നാം ദൈവത്തെ പുറന്തള്ളുന്ന, വിച്ഛേദിച്ച് കളയുന്ന പാപാനുഭവം. റോമർ 9:3 ഇതിനോട് ചേർത്ത് വായിക്കൂ. കർത്താവ് അനുഭവിക്കുന്ന ഈ വ്യഥയിൽ പൗലോസ് ശ്ലീഹായും പങ്കുചേരുന്നത് കാണാം. വിച്ഛേദിക്കപ്പെടുക എന്ന വാക്കിൽ കനംതൂങ്ങിക്കിടക്കുന്ന കഠിന വ്യഥ. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട ഈ പുതുജന്മം, വീണ്ടെടുപ്പ്, സ്നേഹത്തിന്റെ പുതുനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. പഴയ തുണിക്കഷ്ണങ്ങളിൽ പുതിയ തുണ്ടം ചേരില്ല. അതിന്റെ ചുരുക്കവും പെരുക്കവും ഒക്കെ പല വിധങ്ങളാണ്, തമ്മിൽ ചേരില്ല.
അതുപോലെ തന്നെ വീഞ്ഞും തോൽക്കുടങ്ങളും. വീഞ്ഞ് പാകമാകുമ്പോൾ അതിനൊരു പുതിയ തോൽക്കുടവും തയ്യാറായിരിക്കണം. കാരണം വീഞ്ഞ് ഇരിക്കുംതോറും നുരഞ്ഞു പൊന്തും. ആ മർദ്ദം തുകൽ ഭിത്തികളെ വലിച്ചു നീട്ടും. വീഞ്ഞിൻ്റെ മൂപ്പും തുകൽക്കുടത്തിൻ്റെ ഉറപ്പും തമ്മിൽ അങ്ങനെ ഒരു അനന്യമായ ബന്ധമുണ്ട്. പുതിയ വീഞ്ഞ് വരുമ്പോൾ പഴയൊരു തോൽക്കുടത്തിൽ അതൊഴിച്ചാൽ അതിൻ്റെ മർദ്ദം താങ്ങാനുള്ള ശക്തി മേലിൽ തോൽക്കുടത്തിനുണ്ടാവില്ല, രണ്ടും നശിക്കും. വീഞ്ഞും തോൽക്കുടവും ഇന്നലെ നാം ഈ ഉപമയും വാക്കും സൂചിപ്പിച്ചിരുന്നല്ലോ. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ദൈവം വിടവുകൾ നികത്തുമ്പോൾ പഴയ ജീവിതശൈലിയിലേക്കല്ല നമ്മെ വീണ്ടും വിട്ടത്. അവൻ വീഞ്ഞിൻ്റെ സമൃദ്ധി തന്നപ്പോൾ അത് നിറയ്ക്കാൻ ഒരു പുതുഹൃദയം കൂടിയാണ് തന്നത്. അതിനാൽ വിശുദ്ധന്മാരെ പോലെയാകുക. പഴയ സുഖങ്ങളും വ്യർത്ഥതകളും തേടാത്തവരാണവർ. ഒരു രാജ്ഞിയായിരുന്നെങ്കിലും വിശുദ്ധയായി മാറിയ പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്തിൻ്റെ തിരുനാൾ കൂടിയാണെന്ന്, സമാധാന സ്ഥാപകയെന്ന് അവൾ അറിയപ്പെട്ടിരുന്നു. അവൾ പറയുമായിരുന്നു, നിങ്ങൾ സമാധാനത്തെ സ്നേഹിച്ചാൽ എല്ലാം ശുഭമായിടും. ദൈവവുമായി സമാധാനത്തിലാകുക, സഹോദരനുമായി രമ്യതയിലാകുക. ഒരൊറ്റ വഴിയേ അതിനുള്ളൂ. ശൂഭ് തിരിയുക, വീണ്ടും വീണ്ടും തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. ഒരിക്കലും അകലാത്ത നാഥൻ്റെ അടുത്ത് ഒരിക്കലും നിലക്കാത്ത ആനന്ദം നാം കണ്ടെത്തും.